വ്യാഖ്യാനത്തിൻ്റെ ഉത്തരവാദിത്വം വ്യാഖ്യാതാക്കൾക്കാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണിതിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള CPI പ്രതികരണം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. ചില പത്രങ്ങളൊക്കെ എഴുതുന്നു ഇത് CPIയുടെ വിജയമാണെന്ന്. ഞങ്ങൾ പറയുന്നു ഇത് CPIക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ്. പക്ഷേ ഈ വിജയം LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. ഞാൻ ആവർത്തിക്കുന്നു, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. LDF രാഷ്ട്രീയത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, അത് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഗതിവിധികളിലും LDF ഒരു പ്രത്യേക നയത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പക്ഷമാണെന്ന് CPI കാണുന്നു. അത് വ്യാഖ്യാതാക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ആ രാഷ്ട്രീയം എന്താണ്? തീവ്രമായ വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടയാളമായ RSS ആണ് മറുഭാഗത്തുള്ളത്. ആ RSS ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നന്മകളെയും ഉതുക്കെടുത്തി രാജ്യമാകെ ഇരുട്ട് പരത്താൻ ശ്രമിക്കുന്നത്. ആ വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വഴിയാണ് RSS എപ്പോഴും നടക്കുന്ന വഴി. എന്ന് പറഞ്ഞാൽ പോരാ, ആ വഴിയുടെ നേതാവാണ് RSS. ആ RSSമായിട്ട് LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥന്, ഉന്നത ഉദ്യോഗസ്ഥന് ഒരുതരം ബന്ധവും ഉണ്ടാവുക വയ്യ. ആ ചുറ്റുപാടിലാണ് ഒരുവട്ടമല്ല പലവട്ടം ദുരൂഹമായ കാരണങ്ങളാൽ RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ആ ചുമതലയിൽ തുടരുന്നത് അനുചിതമാണെന്ന് CPI കണ്ടത്. അതാണ് CPI പറഞ്ഞത്. ആ രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. നടപടി എടുക്കുമ്പോൾ ആ ഉത്തരവിൽ അത് കൃത്യമായി വ്യക്തമാക്കണം. അങ്ങനെ ഒരു കാര്യവും ആ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ. അതെല്ലാം നിങ്ങളുടെ അതിരി വിട്ട ആവശ്യങ്ങളായിരിക്കാം. ആ ഉത്തരവിനകത്ത് എന്താണോ LDF രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം അത് പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിരിക്കുന്നു. LDF രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് കണ്ണിൽ പൊടിയിടാണ്ട് നീക്കാണ്, സഭ തുടങ്ങുന്നതിനേക്കാളും മുന്നേ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാത്രിക്ക് രാത്രി തന്നെ അത്തരത്തിലൊരു നടപടി എടുത്തത് എന്നൊക്കെ. അങ്ങനെ പറയാൻ ശ്രമിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യമാണ്. അത് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. അവർ പറയട്ടെ, കാരണം അവരുടെ രാഷ്ട്രീയത്തെ എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയത്തിൻ്റെ നാനാവശങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രതിപക്ഷം അതിനെ രണ്ട് കൈ പൊക്കി പിന്താങ്കം വാഴ്ത്തുവെന്ന് ഞങ്ങളാരും വ്യാമോഹിക്കുന്നില്ല. ഈ അൻവർ ഉന്നയിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, ഈ അജിത് കുമാർ രണ്ട് കൊലക്കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളൊരു ആളാണെന്ന്, അത്തരത്തിലൊരാൾ ഈ ബറ്റാലിയനിലേക്ക് മാറ്റുന്നത് ശരിയാണ്, ശരിയായ നടപടിയാണ്? അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. മുന്നണി മാറ്റം പോലും ഉണ്ടാകുമെന്ന് പ്രചരിക്കപ്പെട്ട വിഷയമാണ്. LDF രാഷ്ട്രീയമാണ് CPI രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമല്ലാതെ വേറെ ഒരു രാഷ്ട്രീയമില്ല. വേറെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് CPIയുടെ രാഷ്ട്രീയം അറിയാത്തവരാണ്. CPIയുടെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സിലാണ്. ആ പാർട്ടി കോൺഗ്രസ് ഖണ്ഡിതമായി പറഞ്ഞ, ആവർത്തിച്ച് പറഞ്ഞ, കേരളത്തിലെയും ഇന്ത്യയിലെ അനുഭവങ്ങൾ ശരിവെച്ച രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് വഴിമാറി പോകാനുള്ള ചിന്ത പോലും CPIക്കകത്ത് ഉണ്ടായിട്ടില്ല.